ഈശോമിശിഹായിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ജൂൺ മാസത്തിൽ ഇന്ന ദിവസം ഈശോയുടെ തിരുഹൃദയത്തിന് പാപികളോടുണ്ടായിരുന്ന അളവറ്റ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. സുവിശേഷങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഈശോ എല്ലാവരെയും തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്നു. വളരെ പ്രത്യേകമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും തിരസ്കൃതരായവരെയും അതിലുപരി പാപികളെയും നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ. സമരിയാക്കാരി സ്ത്രീയെ കാത്തിരിക്കുന്ന ഈശോ സക്കേവുസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഈശോ ശിമയോന്റെ വീട്ടിലിരിക്കുമ്പോൾ നർദിൻ തൈലവുമായി വന്ന പാപിനിയായ സ്ത്രീയെ, അവളുടെ വാക്കുകളെ, അവളുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന ഈശോ. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഈശോയുടെ മരണസമയത്ത് പോലും കുരിശിൽ കിടന്ന നല്ല കള്ളനെ ചേർത്ത് പിടിച്ച ഈശോ, തന്നെ ഒറ്റുകൊടുത്ത യൂദാസിനെ സ്നേഹിത എന്ന് ശാന്തതയോടെ വിളിച്ചുകൊണ്ട് തിരുത്തിയ ഈശോ, തള്ളിപ്പറഞ്ഞ പത്രോസിനെ സ്നേഹവായ്പോടെ നോക്കിക്കൊണ്ട് അവനെ മാനസാന്തരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന ഈശോ. അത്രയും എത്രയോ ഉദാഹരണങ്ങളല്ലേ. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. ഞാനും നിങ്ങളൊക്കെ പാപികളാ, നമ്മളൊക്കെ തെറ്റ് ചെയ്തവരാ. പക്ഷേ എന്റെ ചെറുപ്പ കാലഘട്ടത്തില് ഈ പാപം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ പാപം ചെയ്യുന്നു. പക്ഷേ ഉദാഹരണത്തിന് ഈ കള്ളന്മാര്, കൊലപാതകികള്, അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പത്തില് ഈ കള്ളനൊക്കെ ഈ സ്കൂളിലൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാല് ആ കുട്ടികളെ കള്ളൻ 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 എന്ന് വിളിക്കും. അപ്പോൾ ഈ കള്ളൻ എന്ന വാക്ക് എന്നെ സംബന്ധിച്ച് എന്റെ ചെറുപ്പകാലഘട്ടത്തിൽ വലിയൊരു പാപം ചെയ്യുന്ന ഒരവസ്ഥയ്ക്ക് തുല്യമാണ്. അവരെന്തൊക്കെയോ സമൂഹത്തിന് നാശം വിതയ്ക്കുന്നവരാണ്. അതുകൊണ്ട് അവരെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലെ മാറ്റിവെക്കുന്ന ഒരു ചിന്താഗതി എന്നിൽ രൂപപ്പെട്ടിരുന്നു. അങ്ങനെ സെമിനാരിയിൽ ചേർന്ന് വൈദിക പരിശീലനത്തിന്റെ ഭാഗമായിട്ട് ജയിലിലൂടെ സന്ദർശനം ഉണ്ടായിരുന്നു, ജയിൽ മിനിസ്ട്രിയുടെ ഭാഗമായിട്ടൊക്കെ. അവിടെ കുറ്റം ചെയ്തും അല്ലാതെയും ഒക്കെ ജയിലിന്റെ അകത്ത് കഴിയുന്ന ഒരുപാട് മക്കളെ കാണാൻ പറ്റി. ആദ്യമൊക്കെ ഭയം ഉണ്ടായിരുന്നു, കാരണം ഇവര് സമൂഹത്തിൽ ദ്രോഹം ചെയ്തവര്, മറ്റുള്ളവരെ കൊന്നവര് എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളില് അവരോട് സംസാരിച്ചപ്പോ അവരോട് കാര്യങ്ങള് തുറന്ന് പറയാനായിട്ട് ഞാൻ സമയം ചെലവഴിച്ചപ്പോ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമുണ്ട്, അവരിലൊക്കെ നല്ലൊരു ഹൃദയമുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് അതുവരെയും അവരെയൊക്കെ അകറ്റി നിർത്തിയിരുന്നു. അവർക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല, കാരണം അവർക്ക് അങ്ങനെ തന്നെ വരണം എന്നൊരു നിലപാടായിരുന്നു. ഇന്ന് സ്നേഹമുള്ളവരെ, ചിലപ്പോഴൊക്കെ ഒരു നിമിഷത്തില് വലിയ പാപത്തിലേക്കും തെറ്റിലേക്കും കൊലപാതകത്തിലേക്കൊക്കെ ആ വ്യക്തി വീണ് പോയിട്ടുണ്ടാകാം. പക്ഷെ പിന്നീടുള്ള നാളുകളിൽ ആ വ്യക്തി മാനസാന്തരപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ എങ്കിലും ഈ ലോകം ശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. ഈ ലോകം ശിക്ഷയ്ക്ക് വിധിച്ചാലും മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുന്ന പാപിയെ ഉൾക്കൊള്ളുന്ന ഈശോ, അവന് സ്വർഗത്തിൽ ഇടം കൊടുക്കുന്ന ഈശോ, അതാണ് നല്ല കള്ളൻ നമ്മൾ കാണുന്നത്. ഇന്ന് ഇങ്ങനെയുള്ള തെറ്റ് ചെയ്യുന്നവരോടുള്ള നമ്മുടെ മനോഭാവം എന്താ? സമൂഹത്തിൽ ഒരു വ്യക്തി വലിയ പാപകം ചെയ്തു, അവനോട് എന്റെ മനസ്സിൽ ഉയരുന്ന ചിന്തകൾ എന്താ? അവന് ഞാൻ മനസ്സുകൊണ്ട് അകറ്റി നിർത്തുകയാണോ? അതവന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ, ഒരുപക്ഷെ നേരിട്ട് സമ്പർക്കമില്ലെങ്കിലും അവന് വേണ്ടി തമ്പുരാന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്താൻ, അവന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ലോകം ലോകത്തിന്റെ നിയമങ്ങളും അവനെ വിധിച്ചാലും മരണത്തിന് മുൻപെങ്കിലും അവനൊരു മാനസാന്തരം ലഭിക്കാൻ ഞാൻ തമ്പുരാന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തിയിട്ടുണ്ടോ എന്നെങ്കിലും? ആയതിനാൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ തിരുഹൃദയം നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ഈശോ എല്ലാവരെയും ചേർത്ത് പിടിച്ചു. അതിലുപരി നഷ്ടപ്പെട്ട ആത്മാക്കളെ തേടിയുള്ള ഈശോയുടെ ആ യാത്രയിലെ ഒരുപാട് പേര് തമ്പുരാന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞു, തമ്പുരാന്റെ പ്രേക്ഷിതരായി. ഇവിടെയാണ് സ്നേഹമുള്ളവരെ വിശുദ്ധ അൽഫോൻസമയും വിശുദ്ധ കൊച്ചുത്രേസ്യയും ഒക്കെ നമുക്ക് വെല്ലുവിളിയായി നിൽക്കുന്നത്. പാപികളുടെ മാനസാന്തരം മാത്രമാണ്. അതിനുവേണ്ടി അവർ വേദനകൾ ചോദിച്ചു വാങ്ങിക്കുകയാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വേദനയും പാപികളുടെ മാനസാന്തരത്തിനും ലോകത്തിന്റെ മാനസാന്തരത്തിനും ഒക്കെ കാഴ്ചവെച്ചുകൊണ്ട് ഇവരൊക്കെ കടന്നുപോയവരാ. ആയതിനാൽ ഈ തിരുഹൃദയ മാസത്തിൽ ഇന്നു മുതൽ
തെറ്റ് ചെയ്തവരോട് അവരെ ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപ നമുക്ക് ചോദിക്കാം. ഒരു നിമിഷം കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എന്നെ കേൾക്കുന്ന ഈ ദൈവജനത്തെ സമർപ്പിക്കുകയാണ്. നല്ലീശോ, ഇന്ന് ദിവസം പാപികളോടുള്ള നിന്റെ സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. നാളിതുവരെ വലിയ പാതകങ്ങൾ ചെയ്ത് സമൂഹത്തിൽ നിന്നും കുറ്റം വിധിച്ചവരെയൊക്കെ മനസ്സുകൊണ്ട് അകറ്റി നിർത്തിയ, അവർക്ക് അങ്ങനെ തന്നെ വരണം എന്ന് മനസ്സിലെ കോറിയിട്ട നിമിഷങ്ങളുണ്ട്. ഈശോയെ, ഇതൊക്കെ തെറ്റാണെന്ന് ഞങ്ങൾ അറിയുകയാണ്. ഇന്നത്തെ ദിവസം ലോകമെമ്പാടുമുള്ള ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എല്ലാ കുറ്റവാളികളെയും സമർപ്പിക്കുന്നു, കൊടും പാപികളെ സമർപ്പിക്കുന്നു. ഈശോയെ, പാപികളുടെ മാനസാന്തരമാണല്ലോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇന്നു മുതൽ പാപികളുടെ മാനസാന്തരം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോയെ, അതിനുവേണ്ടി എന്തുമാത്രം ത്യാഗങ്ങൾ എടുക്കാനും ഞാൻ തയ്യാറാണ്. ഈശോയെ, എൻ്റെ ഈ കൊച്ചാഗ്രഹത്തിന് എനിക്ക് സമർപ്പിക്കുന്നു. ഈ ആഗ്രഹത്തിന്മേലെ നീ നിന്റെ കൃപ, നിന്റെ അഭിഷേകം വർഷിക്കണമേ, നിന്റെ അനുഗ്രഹം വർഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.